നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഒളിക്യാമറ വിവാദത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് DCP റിപ്പോർട്ട് സമർപ്പിച്ച് കളക്ടർ. UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഉൾപ്പെട്ട ഒളിക്യാമറ വിവാദം സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയെന്ന് കോഴിക്കോട് DCP AK ജമാലുദ്ദീൻ IPS. എല്ലാ കാര്യങ്ങളും ഗൌരവമായി അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ അപകീർത്തിപ്പെടുത്താനും തിരഞ്ഞെടുപ്പിൽ മോശക്കാരനായി ചിത്രീകരിക്കാനുമായി വ്യാജ വീഡിയോ നിർമ്മിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി MK രാഘവൻ കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിഷയം DCP അന്വേഷിക്കുന്നത്. ഇതിനിടെ ജില്ലാ കളക്ടർ സാംബശിവ റാവു വിവാദം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ റിപ്പോർട്ട് കൈമാറി. വെള്ളിയാഴ്ച രാത്രിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടീക്കാറാം മീണയ്ക്ക് കളക്ടർ കൈമാറിയത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 3 സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലില്ല. അസാന്നിധ്യം അറിയിക്കാതെ മുന്നണികളും. തിരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ ശേഷിക്കെ സ്ഥാനാർത്ഥികളുടെ അസാന്നിധ്യത്തിലാകും കേരളത്തിലെ 3 മണ്ഡലങ്ങളിലെ വോട്ടുപിടുത്തം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ എന്നീ UDF സ്ഥാനാർത്ഥികളും കോഴിക്കോട് NDA പ്രകാശ് ബാബുവും നേരിട്ട് വോട്ടഭ്യർത്ഥിക്കാനെത്തിയേക്കില്ല. എന്നാൽ സ്ഥാനാർത്ഥികളുടെ അസാന്നിധ്യം അറിയിക്കാതെ പ്രചാരണം ഊർജിതമാക്കുകയാണ് മുന്നണികൾ. സിവിൽ സർവീസ് വിജയികളിൽ ആദിവാസി യുവതി ശ്രീധന്യൻ. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ 410 റാങ്കിലൂടെ സിവിൽ സർവീസ് പട്ടികയിലെത്തി ആദിവാസി യുവതി ശ്രീധന്യ സുരേഷും. IAS ഉറപ്പാക്കാനായാൽ വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയായേക്കും. കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യയ്ക്ക് തന്റെ 2 പരിശ്രമത്തിലാണ് ഐതിഹാസിക നേട്ടം കരസ്ഥമാക്കാനായത്. പൊഴുതന ഇടിയമ്പയിൽ അമ്പലക്കൊല്ലി സ്വദേശിനിയാണ് ശ്രീധന്യ. മുൻ വർഷങ്ങളിലെ സിവിൽ സർവീസ് നിയമന രീതി അനുസരിച്ച് പട്ടിക വിഭാഗത്തിൽ 410 റാങ്കിലും IAS കിട്ടാനാണ് സാധ്യത. ഒന്നോ രണ്ടോ ദിവസത്തിനകം താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന് ചന്ദ്രബാബു നായിഡു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉപദ്രവിക്കുന്നുവെന്ന ആരോപണത്തിന് പിന്നാലെ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന പ്രസ്താവനയുമായി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്ത്. ഒരുപക്ഷെ അവർ നാളെയോ അതിനടുത്ത ദിവസമോ എന്നെ അറസ്റ്റ് ചെയ്തേക്കാം. അവരത് ചെയ്യട്ടെ, ഞാൻ ജയിലിൽ പോകും. പക്ഷേ എന്നെ ഭയപ്പെടുത്താനാവില്ല. വിശാഖപട്ടണത്ത് വെള്ളിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് നായിഡു സംസാരിച്ചു. രാജ്യസഭാംഗവും നായിഡുവിന്റെ വിശ്വസ്തനുമായ CM രമേശിന്റെ വസതി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്തിരുന്നു. TTP നേതാക്കളെ ലക്ഷ്യം വെക്കാൻ മോദി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് റെയ്ഡിനെതിരെ പ്രതികരിച്ച് നായിഡു സംസാരിച്ചു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years. Chemanur International Jewelers.